ഇന്ന് എൻ്റേത് ഒരു തീർത്ഥയാത്രയാണ്. ഭക്തിയും വിശ്വാസവും ഇടകലർന്ന ആഴിമല എന്ന ഭൂമികയിലേക്ക്. തിരുവനന്തപുരത്തെ തീരദേശ ബൈപ്പാസിലൂടെ വിഴിഞ്ഞവും കോവളവും പിന്നിട്ട് ആഴിമലയിലേക്ക്. കാർ ആഴിമല ക്ഷേത്രത്തിന് താഴെ കടൽ തീരത്തെ പാർക്കിംഗ് ഗ്രൗണ്ടിലിട്ട് ഞാൻ മുകളിലേക്ക് നടക്കുമ്പോൾ നമ്മുടെയൊക്കെ ഭാവി അറിയുവാൻ സഹായിക്കുന്ന തത്തയെ കൂടിന് പുറത്ത് കണ്ട്. രക്ഷപ്പെടാൻ അവസരമുണ്ടായിട്ടും രക്ഷപ്പെടാനാവാതെ കൂട്ടിലിട്ട കിളിയായി മാത്രം ജീവിച്ചു പോകുന്ന ഈ പാവം പക്ഷിയെപ്പറ്റി ഞാൻ ആലോചിച്ചു. ഞാനിന്ന് ആഴിമല ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. എൻ്റെ പിന്നിൽ കാണുന്ന ആഴിമല ക്ഷേത്രമാണ്. തിരുവനന്തപുരത്ത് കോവളത്തിനും വിഴിഞ്ഞത്തിനും ഒക്കെ അടുത്താണ് ഈ ക്ഷേത്രം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ പ്രാധാന്യമേറിയ വളരെ മനോഹരമായൊരു ശില്പം, ഭഗവാൻ പരമേശ്വരൻ്റെ ശില്പം ഇവിടെയുണ്ട്. വളരെ ദൂരെ നിന്നേ ആഴിമലക്കാരനായ ദേവദത്തൻ തീർത്ത ശിവശില്പം കാണാം. 58 മീറ്റർ ഉയരമുണ്ട് ഇതിന്. സമയം രാവിലെ 8:30 ആയിട്ടുള്ളൂ. എന്നാലും വെയിലിന് നല്ല ചൂടുണ്ട്. ഇളം ചുവപ്പ് നിറത്തിൽ വെയിലിൽ അലങ്കരിച്ച ക്ഷേത്രഗോപുര ചുമരുകൾ വെട്ടിത്തിളങ്ങുന്നു. ശിവചരിതം ഒരു വിഷയമാക്കി ഒരുപാട് ശില്പങ്ങളുണ്ട് ഈ ഗോപുരത്തിൽ. ആഴിമല പുളിങ്കുടി ക്ഷേത്ര ട്രസ്റ്റിൻ്റെ കീഴിലാണ് ക്ഷേത്രം. പഞ്ചപാണ്ഡവന്മാർ പ്രതിഷ്ഠ നടത്തിയ ശിവലിംഗമാണെന്നാണ് വിശ്വാസം. ശിവപ്രതിഷ്ഠ കൂടാതെ പാർവതിയുടെയും ഗണപതിയുടെയും പ്രതിഷ്ഠകളുണ്ട്. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ ശേഷം ശ്രീനാരായണ ഗുരു ഇവിടെ വന്നിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം ക്ഷേത്രം നിർമ്മിച്ച് ആരാധന തുടങ്ങിയതാണെന്നും ഒരു നാട്ടുകാരൻ പറഞ്ഞു. ഞാൻ ഇതിനു മുമ്പും ഇവിടെ വന്നിട്ടുണ്ട്. അത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണെന്ന് മാത്രം. ദേവദത്തിന് തീർച്ചയായും അഭിമാനിക്കാം. 6 വർഷം കൊണ്ടാണ് അദ്ദേഹം ഈ ശില്പം പൂർത്തിയാക്കിയത് എന്ന് കേൾക്കുന്നു. ടൂറിസ്റ്റുകളും തീർത്ഥാടകരും അത്ഭുതത്തോടെ ആ ശില്പത്തെ നോക്കി നിൽക്കുന്നു. എത്ര ഫോട്ടോ എടുത്താലും എത്ര വീഡിയോ എടുത്താലും അവർക്ക് മതിയാവുകയില്ല. അത്രയ്ക്ക് മനോഹരമാണ് ശില്പസൗകുമാര്യം. കടലിൽ നിന്നും 20 അടി ഉയരത്തിലാണ് ക്ഷേത്രം. ക്ഷേത്രം മതിൽക്കകത്ത് തീരത്തോട് ചേർന്നാണ് ശില്പം. ഇവിടെ ശാന്ത സ്വഭാവമാണ് ശിവൻ. അഴിച്ചു ജടിയുടെ മധ്യത്തിൽ സന്തുഷ്ടിയായ ഗംഗാനദി. ഈ ഗംഗയാണ് ഭഗീരഥൻ അതികഠിനമായ പ്രയത്നത്തിലൂടെ ഭൂമിയുടെ മടിയിലേക്ക് പ്രവഹിപ്പിച്ചത്. അങ്ങനെ ഗംഗയ്ക്ക് ഭാഗീരഥി എന്ന പേരും കിട്ടി. ഗംഗയുടെ പതനം ഭൂമിക്ക് സഹിക്കാൻ സാധ്യമല്ലായിരുന്നു. അതിനാൽ ഭഗവാൻ പരമശിവൻ ഗംഗയെ തൻ്റെ ശിരസിലേക്ക് താങ്ങുകയാണുണ്ടായത്. അങ്ങനെ ഭഗവാൻ ഗംഗാധരനായി. ഇരിക്കുന്ന രൂപത്തിലാണ് ഈ ദേവശില്പം. പരമേശ്വരൻ്റെ ശരീരത്തിൽ സദാ സർപ്പങ്ങൾ ഇഴവിരിഞ്ഞു കിടക്കും. രുദ്രാക്ഷാദിയായ ആഭരണങ്ങൾ വേറെ. എത്ര സൂക്ഷ്മതയോടെയാണ് അതെല്ലാം ഈ ശില്പി ചെയ്തു വച്ചിരിക്കുന്നത് എന്ന് നോക്കും. എത്ര കണ്ടാലും വീണ്ടും കാണാൻ കൊതി തോന്നുന്ന ശില്പം. തലയ്ക്കുമീതെ ഉച്ച സൂര്യൻ കത്തി നിൽക്കുന്ന ആ വേളയിലും ഫോട്ടോ എടുക്കാൻ തിക്കി തിരക്കുന്ന ജനങ്ങൾക്കിടയിൽ നിന്നും ക്ഷേത്രത്തിന് തൊട്ടു താഴെ പരന്നുകിടക്കുന്ന നീലക്കടൽ കാണാൻ ഞാൻ താഴേക്കിറങ്ങി. കടലിലേക്ക് ഇറങ്ങുന്നത് സൂക്ഷിച്ചു വേണമെന്ന് ചിലർ എന്നെ ഓർമ്മിപ്പിച്ചു. ഈ കാണുന്ന പാറക്കൂട്ടങ്ങളെല്ലാം അപകടകാരികളാണ്. അവയ്ക്കിടയിലൂടെ തെന്നിയടിച്ച് തെറിച്ചു വരുന്ന കൂറ്റൻ തിരമാലകൾ ഒരുപാട് പേരുടെ ജീവനെടുത്തിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. പാറക്കൂട്ടങ്ങളിൽ നിന്ന് സെൽഫി എടുക്കാൻ പോയവരാണ് പലരും. കത്തുന്ന വെയിൽനാളങ്ങളിൽ കടൽ തീരത്തിന് ശോഭയേറിയതുപോലെ, നീല നിറമാർന്ന കടലിൽ വെള്ളത്തിരമാലകൾക്ക് വെള്ളി കെട്ടിയതുപോലെ. ഞാൻ കുറേ നേരം കടലിനെ നോക്കി ആ നിൽപ്പ് നിന്നു. കൂടെയുള്ള കൂട്ടുകാരും ബന്ധുക്കളും വന്ന് വിളിച്ചപ്പോൾ മനസ്സില്ലാ മനസ്സോടെ പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു. ഇനി ഞങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും വലിയ ശിവലിംഗമുള്ള ചെങ്കൽ മഹേശ്വരം ക്ഷേത്രത്തിലേക്ക് പോകാനുണ്ട്. അതേക്കുറിച്ചുള്ള വീഡിയോ അടുത്ത വ്ലോഗ് ലോകത്ത് കാണാം.